അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നത് ഒരു മോമോസ് ഉണ്ടാക്കണേയും ഒരു ഇറച്ചിപ്പ കൂടെ ഉണ്ടാക്കണേയും റെസിപ്പി എത്താണ്. അപ്പം എല്ലാവരും അതൊന്ന് കണ്ടു നോക്കി. അസ്സലാമു അലൈക്കും. അപ്പോൾ പുകടയ്ക്ക് വേണ്ടി കുഴക്കുകയാണ്. മൈദ അതിൽ ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴക്കണം. നമുക്ക് അപ്പോൾ നമ്മൾ പൊടിയൊക്കെ കുഴച്ച് കഴിഞ്ഞ് അപ്പോൾ പകുതി മോമോസ് ഉണ്ടാക്കണം, പകുതി ഇറച്ചിപ്പുകടി, രണ്ടും പകുതി ചണ്ടാക്കണം അതിനുവേണ്ട. അപ്പോൾ ഞാൻ ഇറച്ചി മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കണം. നല്ല വെന്ത് ഇറക്കി വെച്ചതാണ്. എനിക്ക് വേണ്ട സാധനങ്ങൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ മസാലകളൊക്കെ വേണം. അപ്പോൾ അതിനുവേണ്ടി ഇറച്ചി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് നല്ല അരിയണ്ട, ഒറ്റ അടി അടിച്ച് കൊണ്ടിരുന്നു. ഇറച്ചി ഈ രീതിയിൽ നമുക്കൊന്ന് ഒറ്റ കറക്കൽ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. ഈ മൈദമാവ് നമുക്ക് കൂട്ട് ആയി വരുമ്പോത്തിന് ഇതൊന്ന് നല്ല മയം വെക്കാൻ വേണ്ടിയിട്ട് ലേശം എണ്ണ തടവി വെച്ച് കൊടുത്തിരുന്നു. നമുക്ക് മോമോസ് ഉണ്ടാക്കണം. പുകടേക്കുള്ള ഇറച്ചിക്കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നല്ല ചൂടായി ഞെലിക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടി ഇട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി മൂടിയിടാം. ഇപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടി ഞെലിക്ക് ലേശം മഞ്ഞപ്പൊടി ഇടുക. കുറച്ച് മുളകും പൊടി, അപ്പം കുറച്ച് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റാണ് അതിടണം. ഗരം മസാല ലേശം. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി നമുക്ക് ഇറച്ചി വെക്കിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കുറച്ചൊന്ന് മൂപ്പിക്കുക. നന്നായിട്ട് മൂക്കണ്ട. അപ്പോൾ നമ്മളെ കൂട്ട് റെഡിയായി. ഇത് നല്ല ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് മോമോസും ഇറച്ചിപ്പുകടിയും ഒക്കെ ഉണ്ടാക്കണം. അങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടെടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇത് നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഷേപ്പിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഷേപ്പ് ഇത് ഇങ്ങനെയാണ്. ഇവിടെ ഇനി ഇത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ മോമോസ് നമുക്ക് ആവിയിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രം വെച്ചിരിക്കണേ. അതിൻ്റെ ചെമ്പിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ച് അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ ലേശം എണ്ണ തടവി കൊടുക്കുക. കുറച്ച് എണ്ണ എന്തെങ്കിലും തടവി കൊടുക്കുക ഒട്ടാതിരിക്കാൻ. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഓരോ പാത്രത്തിൽ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക. നമ്മൾ സാധാരണ ഇതൊക്കെ പുഴുങ്ങുന്ന രീതിയിൽ തന്നെ ഓരോന്നെടുത്തിട്ട് എല്ലാതും വെച്ചിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് നന്നായിട്ട് മൂടി നന്നായിട്ട് മൂടി വെച്ച് നമുക്ക് നല്ല വെന്തതിൻ്റെ ശേഷം ഇറക്കാം. അപ്പോൾ നമ്മളെ മോമോസ് ഇവിടെ റെഡിയായി. ഒക്കെ ആവിയിൽ പുഴുങ്ങി എടുത്ത് ഇനിയും കുറച്ചും കൂടി ഇടാണ്ട് അപ്പോൾ ഓരോ തട്ടിൽ നിന്നായിട്ട്
ഇതൊക്കെ പുഴുങ്ങി വെച്ച് അപ്പം ഇതിവിടെ റെഡിയായി. ഇപ്പം ഇനി നമുക്ക് പൂവട പൊരിക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണ വെച്ചിരിക്കുന്നു. എനിക്ക് പൂവട പൊരിക്കാനിരുന്നു ഇറച്ചി പൂവട. അപ്പം അത് ഉണ്ടാക്കി വെച്ചിരിക്കണ പൂവട അത് ഓരോന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇതെടുത്ത് പൊരിക്കണം. അപ്പം എണ്ണയൊക്കെ നന്നായി ചൂടായി. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. അപ്പോൾ നമ്മൾ ഇറച്ചി പൂവട ഇട്ടത് കോരി വെന്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞ് ഇറച്ചി പൂവടി ഉണ്ടാക്കി പിന്നെ മോമോസും ഉണ്ടാക്കി. അപ്പോൾ രണ്ടിനും ഒരു കൂട്ട് മതി. അപ്പോൾ എണ്ണ പറ്റാത്തവർക്ക് ഒരേ പുഴിഞ്ഞെടുക്കുക, ആവിയിൽ പുഴിഞ്ഞെടുക്കുക. അതുകൊണ്ട് ഒരു കൂട്ടിട്ട് തന്നെ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി ഇറച്ചിയൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കാണുക. അസ്സലാമു അലൈക്കും.